കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഗുണനിലവാര പരിശോധനകളിൽ വമ്പിച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാല നാക് അക്രഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസ് നേടി. NIRF റാങ്കിങ്ങിൽ രാജ്യതലത്തിൽ 24-ാമത് റാങ്ക് നേടി. കാലിക്കറ്റ് സർവകലാശാല, കാരടി സർവകലാശാല, കുസാറ്റ് ഈ സർവകലാശാലകളെല്ലാം എ പ്ലസ് നേടി. എ ഡബിൾ പ്ലസ് നേടിയ 16 കലാലയങ്ങളും എ പ്ലസ് നേടിയ 31 കലാലയങ്ങളും കേരളത്തിൽ നിന്നുണ്ട്. മൊത്തം 47 കലാലയങ്ങൾ ആ മികച്ച ഗ്രേഡിലെത്തിയിരിക്കുകയാണ്. NIRF റാങ്കിങ്ങിൽ ആദ്യ 200-ൽ 42 റാങ്കുകൾ കേരളത്തിലെ കോളേജുകൾക്കാണ്. ആദ്യ 200-ൽ 42 കലാലയങ്ങൾ കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ 21% മികച്ച കോളേജുകൾ കേരളത്തിലാണുള്ളത്, കൊച്ചു കേരളത്തിലാണുള്ളത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. ഇങ്ങനെ കേന്ദ്ര ഏജൻസികൾ, കേന്ദ്രതലത്തിൽ പ്രവർത്തിക്കുന്ന ഗുണനിലവാര പരിശോധന സംവിധാനങ്ങൾ ഏറ്റവും മികച്ചത് എന്ന് അടിവരയിട്ടുറപ്പിക്കുന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ പദവികൾ നേടുന്നത് കുറുക്കുവഴിയിലൂടെയാണ് എന്നുള്ള വ്യാജേന ചില പരാമർശങ്ങൾ നടന്നത് തീർച്ചയായും പ്രതിഷേധാർഹമാണ്. അത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ആത്മാഭിമാനത്തെ സ്പർശിക്കുന്ന ഒരു കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏവരുടെയും ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ നിലയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് അത് വളരെ നിർഭാഗ്യകരമായി പോയി പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമായി ആണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ ഗുണനിലവാര പരിശോധനകളിലൊക്കെ വസ്തുനിഷ്ഠമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ടാണ് റാങ്കുകളും ഗ്രേഡുകളും തീരുമാനിക്കപ്പെടുന്നത്. മഹാത്മാഗാന്ധി സർവകലാശാല ടൈംസ് റാങ്കിങ്ങിൽ ഏഷ്യ വൻകരയിൽ തന്നെ ആദ്യ 100-ൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അതിന്റെ നാക് പരിശോധന വരാനിരിക്കുന്നേയുള്ളൂ. അപ്പൊ വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഗുണനിലവാര മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ട് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് കേരളത്തിലെ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് റാങ്കുകളും ഗ്രേഡുകളും നേടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തമസ്കരിക്കുകയും അതിനെ ഇകഴ്ത്തി കാണിക്കുന്ന, ആ നിറം കെടുത്തി കാണിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ടവരുടെ, ഈ പ്രവർത്തനങ്ങളെ ആകെ സഹായിക്കേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് തീർച്ചയായും വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം.